ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിങ്സ് ഓഫ് ഡ്രീംസ്. ഞാൻ എൻ്റെ അമ്മ വിജേഷ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് ബിരിയാണിയാണ്. പ്രോൺസ് ബിരിയാണി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. ഇത്ര സിമ്പിളായിട്ട് പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്. അതിന് ഞാനിപ്പോൾ ഇതാ ആദ്യം പറഞ്ഞാൽ നമ്മുടെ പ്രോൺസ് ഒന്ന് നന്നായി മസാലയൊക്കെ പുരട്ടി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നമുക്ക് നന്നായി ഒന്ന് പ്രോൺസും മസാല പുരട്ടിയെടുക്കാം. മസാലയൊക്കെ നന്നായി പുരട്ടി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇന്നത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ അമ്മ നാട്ടിൽ പോയിട്ടല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് തനിച്ച് ഉണ്ടാക്കാൻ പോവാണ് ബിരിയാണി. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുക്കിങ്ങൊക്കെ എന്താ പഠിച്ചു വരുന്ന ആൾക്കാർക്ക് പോലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് വീഡിയോ പോലും എടുത്തിട്ടുള്ളത്. അതായത് നാച്ചുറലായിട്ട് സാധാരണ എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാനെങ്ങനെയാണോ ചെയ്തത് അതുപോലെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള റൈസ് ഒന്ന് കഴുകി വെള്ളമൊക്കെ ഉണങ്ങാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് ഇതാ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ളൊരു പാത്രമാണ്. ഇന്നത്തെ പാത്രമാണെങ്കിൽ ബിരിയാണിയൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ നന്നായി ചൂടാവട്ടെ. ചൂടായ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ രാവിലെയൊക്കെ നല്ല മഞ്ഞ് വീഴ്ചയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നെയ്യൊക്കെ കുറച്ച് കട്ടിയായി പോയിട്ടോ, അതാണിങ്ങനെ. അപ്പോൾ നെയ്യ് നന്നായിട്ട് മെൽട്ടായി വരട്ടെ. കുറച്ച് അധികം നെയ്യ് എടുത്തിട്ടുണ്ട്, കാരണം ബിരിയാണിക്ക് ആവശ്യമായ ഉള്ളിയും പിന്നെ കിസ്മിസും കാഷ്യൂ നട്ടൊക്കെ ഞാൻ ഇതിൽ ആദ്യം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനാവശ്യമായ നെയ്യ് എടുക്കുക. നെയ്യ് നന്നായി മെൽട്ടായി നല്ല ചൂടായ സമയത്ത് നമുക്കിതിന് വേണ്ടുന്ന ഒനിയൻസൊക്കെ എടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻസൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഒനിയൻ ഉണ്ടല്ലോ, നമ്മൾ അധികം കട്ടിയില്ലാതെ കട്ടി കുറച്ച് എറിഞ്ഞെടുക്കണം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒനിയനൊക്കെ നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മുറിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഈ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിലോട്ട് തന്നെ ആവശ്യത്തിനുള്ള കിസ്മിസ് കൂടി ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ കിസ്മിസൊക്കെ ചൂടായ നെയ്യിലോട്ട് ഇടുന്ന ടൈമിൽ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരാറുണ്ട് പെട്ടെന്ന്. ഇതിപ്പോൾ കുറച്ച് ടൈം എടുത്തു. എനിക്ക് തോന്നുന്നു ഞാനിതൊന്ന് കഴുകിയിരുന്നു കേട്ടോ, അതുകൊണ്ടാണോ എന്നറിയില്ല. ഇത് പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുത്തു. ഇതാവും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴുതി ഇനി കിസ്മിസ് വല്ല മോശമായി പോയോ. ഇതാ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതേ നെയ്യിലോട്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കാഷ്യൂ നട്ട് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ നട്ട് ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ബിരിയാണിയിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ കിട്ടാൻ സാധ്യതയുണ്ട്. അതായത് ചെറിയ ചെറിയ പീസല്ലേ, അപ്പോൾ ബിരിയാണീൻ്റെ എല്ലാ ഭാഗത്തും എത്തും ഇത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ മസാലകളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുക. ജീരകം, ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്കായ,
ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്യണം. ഈ മസാലക്കൂട്ടാണ് നമ്മുടെ ബിരിയാണീൻ്റെ റൈസിന് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ആവശ്യത്തിനുള്ള രീതിയിൽ എടുക്കുക. ഒന്നിനൊന്ന് കൂടി പോകരുത്, കാരണം ഏതൊരു ഇതിൻ്റെ ഏതിൻ്റെ ആയാലും ടേസ്റ്റ് മുന്നിൽ നിൽക്കരുത്, എല്ലാ ഒരു പാകത്തിന് തന്നെ ആയിരിക്കണം. പിന്നെ ഏലക്കായൊക്കെ നന്നായി പൊടിച്ചിടണം, അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിനുശേഷം നന്നായി ഒന്ന് ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്യുമ്പോൾ ഈ ജീരോ ഒക്കെ പൊട്ടുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. അതുവരെ നമ്മൾ നന്നായി ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഏതാണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നല്ല ഫ്ലേവറൊക്കെ വരുന്നുണ്ട്, ജീരോ ഒക്കെ പൊട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിന് ബിരിയാണിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് 1 കിലോ അരിക്ക് 1.5 ലിറ്റർ വെള്ളം എന്നതാണ് കണക്ക്. ഇനിയിപ്പോൾ ഞാനും ഏട്ടനും അച്ഛനും മാത്രമേ ഇവിടെ ഉള്ളൂ, അതുകൊണ്ട് 1 കിലോ അരിയൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിന് കണക്കായ വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. ഇനി വെള്ളം നന്നായി ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷമാണ് നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി ഇടേണ്ടത്. ഇതാ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ബിരിയാണീൻ്റെ റൈസ് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ നന്നായി അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റാനായി. ഈ ടൈമിൽ ഒരു 1/2 ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതെന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പത്തെ ഒരു ബിരിയാണി വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ റൈസൊക്കെ വെന്ത് കഴിഞ്ഞ് ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും. ഒരു ഇത്തിരി വെള്ളം കൂടി ബാക്കിയുണ്ട്, അപ്പോൾ അതുകൂടി ഒന്ന് വറ്റുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നമ്മുടെ റൈസ് നല്ല രീതിയിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട്, പാകത്തിന് വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ആ ടൈമിൽ നമുക്കെന്താ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓനിയനും കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് അടച്ചു വെക്കാം. ഈ ഓണിയനും കിസ്മിസും കാഷ്യൂനട്ടും ഒക്കെ നമുക്ക് എത്ര വേണോ അത്ര എടുക്കാം കേട്ടോ. നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടാണ് ചേർക്കുന്നത്. കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. മസാല ഉണ്ടാക്കാം. അതിന് വേറൊരു പാത്രം എടുത്ത് നന്നായി ചൂടാക്കിയ ശേഷം അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചിട്ട് രണ്ടായി കീറിയിട്ടിട്ട് പച്ചമുളകും ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പം ഈ കറിവേപ്പിലയൊക്കെ ഞാൻ കഴുകിയിരുന്നു കേട്ടോ, അതാണ് ഇങ്ങനെ എന്താ പറയുക പൊട്ടിത്തെറിക്കുന്നത്. നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്, പച്ചമണമൊക്കെ മാറി നന്നായി ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കണം. ഇതുകൂടി ഒന്ന് നന്നായി വഴന്ന് നല്ലൊരു ഫ്ലേവറൊക്കെ വരണം.
നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി ഞാൻ ചെറുതായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത്, കാരണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടുകയും ചെയ്യും, നല്ല ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും. അതുകൊണ്ടാണ് സിമ്പിളല്ലേ ബിരിയാണി ഉണ്ടാക്കാൻ. റൈസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു മസാല ഉണ്ടാക്കണം, പിന്നെ ആവശ്യത്തിന് എന്താ ചിക്കൻ ആയാലും പ്രോൺസ് ആയാലും എന്താ വെച്ചാൽ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഇത്രയൊക്കെ പണിയുള്ളൂ. പിന്നെ അതിൽ നമ്മൾ ചേർക്കുന്ന ചേരുവകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ടേസ്റ്റിന് മാറ്റം വരുന്നു മാത്രം. അപ്പോൾ ഇതാ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. ആ ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. മസാലകളൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടിയെടുക്കുക. ആ മസാലകളുടെ പച്ചമണം കൂടി ഒന്ന് പോയി കിട്ടണം. ആവശ്യത്തിന് ഉപ്പ് ഞാൻ ആദ്യമേ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ മിസ്സായി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നല്ല പച്ചമണമൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. മസാല നമുക്ക് മാറ്റി വെക്കണം. പിന്നെ ഇതിൽ ഞാൻ എന്താ നേരത്തെ നമ്മൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്ത ചോനിയൻ ഇല്ലേ, അതുകൂടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ടിപ്പ് അമ്മേൻ്റെ ആണ് കേട്ടോ, അമ്മ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങളും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നമ്മുടെ പ്രോൺസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് റെഡിയായി, മസാല റെഡിയായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രോൺസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാവുന്നുണ്ട്, എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നേരത്തെ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുള്ള പ്രോൺസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കുറച്ചധികം പ്രോൺസ് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ആദ്യം ഒരു ഹാഫ് എടുത്തിട്ട് ആദ്യം ഫ്രൈ ചെയ്തു, ബാക്കിയുള്ളത് രണ്ടാമത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായി ഒന്ന് ഫ്രൈ ആവട്ടെ. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്, കാരണം പ്രോൺസ് ഫ്രൈ ആകുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. പ്രോൺസിന് മസാല പിടിക്കാൻ കുറച്ചൊരു ടൈം എടുക്കുന്നൊരു ഫിഷാണ് കേട്ടോ പ്രോൺസ്. അപ്പോൾ നമ്മളിങ്ങനെ മസാലയൊക്കെ പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് മസാല പിടിച്ച് കിട്ടും. അപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയും ഫ്രൈ ചെയ്തു വെച്ച പ്രോൺസൊക്കെ നമുക്ക് ബിരിയാണി റൈസിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. റൈസ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കരുതിയത് ഒന്ന് എല്ലാം കൂടി ഒന്ന് വേവ് കൂടി പോകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു, പക്ഷേ എല്ലാം നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം റൈസിലോട്ട്. ും
നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്, നല്ല ബിരിയാണിൻ്റെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഫ്ലേവറിൽ തന്നെ. ആ മസാലയൊക്കെ നമ്മൾ നന്നായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസ് കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്കൊരു പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരുന്നത് വരെ സീ യൂ.